ഹായ് ഓൾ, അപ്പോൾ നേരത്തെ ഒരു വീഡിയോ, ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഒരു ബാത്ത് ടബ്, ബാർബിയുടെ ഒരു ബാത്ത് ടബ്, ഇല്ലെങ്കിൽ ഒരു ഷവർ വീഡിയോ ആണ്. നമുക്കൊരു ചെറിയൊരു ബാത്ത് ടബ് ഉണ്ട്, അതിൽ ബാറ്ററി ഇടുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ ഷവർ എല്ലാം വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്കിത് ബാർബിയെ കുളിപ്പിക്കാം, സോപ്പൊക്കെ ഇടാം. നമുക്ക് താഴെ ബാത്ത് ടബിലൊക്കെ സോപ്പിട്ട് കഴിഞ്ഞാൽ ഷവറിൽ ആ സോപ്പായിട്ട് വരും. ആദ്യമായിട്ടാണ് ടീക്കുട്ടി ഇതുപോലൊരു സംഭവം കാണുന്നത്. അപ്പോൾ ബാർബി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ടീക്കുട്ടിക്ക് ബാർബി അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ ഷവർ കിട്ടിയപ്പോൾ വാങ്ങിയതാട്ടോ. പിന്നെ ഷാംപൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇതേ മുടി കൊഴിച്ചൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ബാർബിയുടെ ഒരു ഷവർ വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ കണ്ടപ്പോൾ ബാർബി അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ബാർബിനെ ഇഷ്ടമല്ല, ഞാൻ ബാർബിനെ വാങ്ങിയതാണ്. എന്താണ് ഇഷ്ടമില്ലാത്ത? ബാർബി തീരെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ഒരു പുതിയ സാധനം, കുളിക്കാൻ ഷവർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ്. അപ്പൊ ഇതെന്താണ്? അതെ, നമ്മൾ ഈ സംഭവം വാങ്ങിയിട്ട് ഒരു 1 വീക്കോളം വെള്ളം വരും. അട്ടിയ, നമ്മളിത് വാങ്ങിയിട്ട് ശരിക്കും 1 വീക്കായി. എക്സാം കഴിഞ്ഞ് ഇത് കൊണ്ട് ഇപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് അൺബോക്സ് ചെയ്യാൻ കൊടുത്താണ്. മന്ത്ലി ടെസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അല്ലേ ടിയ? യെസ്. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്താലോ? അതിനുള്ളിൽ എന്തൊക്കെയാ സംഭവം എന്നൊന്നും അറിയില്ല. ഏയ്, അവിടെ പോയി ഓപ്പൺ ചെയ്യാം. ഓക്കെ, നോക്കാം. അപ്പൊ ഇതിന്റെ റേറ്റ്, ഫങ്ഷണൽ ഷവർ ബേബി ഡോൾ ബാത്ത് എന്നാണ്. സ്പ്രേസ് വാട്ടർ, വാട്ടർ സ്പ്രേ ചെയ്യുന്നാണ് പറയുന്നത്. ദേ അധികുട്ടൻ വന്നു കുളിച്ച് ചുന്ദരക്കുട്ടപ്പനായി വന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു വന്നതാടാ? ഒരു മിനിറ്റ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1470 ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള, ഒടാ ഒരു മിനിറ്റ് അടാ പൊന്ന, ഇതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ മെല്ലെ അത് ഇതാക്കല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാത്റൂം ഇവിടെ സെറ്റ്. ഇതൊന്ന് എടുക്കരുത് കേട്ടോ, ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണേ. എടുക്കരുത്, എടുത്തു കഴിഞ്ഞാൽ ഇതാവും കേട്ടോ ടിയ. ടിയ അത് എടുക്കല്ലേടാ, അത് എടുക്കുമ്പോ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ എടുത്തു വെക്കണ്ട, മിററാണോ? എടാ നോക്കട്ടെ, ഒരു കുഞ്ഞു മിററുണ്ട് കേട്ടോ. പിന്നെ അതിൽ ദേ ഷവറൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിയാ. ഇത് നിന്റെ മറ്റേതുപോലെ ആവോ, കിച്ചൺ സെറ്റ് പോലെ? എടാ അത് താഴെ സ്ക്രൂല് അഴിക്കണം എന്നാ തോന്നണേടാ. ഓ, അതിനെ കുളിപ്പിച്ചിട്ട് ഇതേ നമ്മുടെ ബാർബി ചേച്ചി. ഇത് നമ്മുടെ ബാർബി ചേച്ചി ഇങ്ങനെ, ഓ ഓ, ബാർബി ചേച്ചി ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ കുളിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം. ഇതാണ് ബാർബി ചേച്ചിന്റെ ഡ്രസ്സ്. അപ്പൊ നമുക്ക് ബാർബി ഇഷ്ടമുള്ളവർ, ഇഷ്ടമില്ലാത്തവർ കമന്റ് ചെയ്യാം. ആ, ടീക്ക് അങ്ങനെ ഇഷ്ടമില്ല, പക്ഷെ ഈ ഒരു സംഭവം കണ്ടപ്പോ ഒന്ന് ഒരു ഇഷ്ടം തോന്നിയതാണ്. എനിക്കിഷ്ടാട്ടോ ബാർബി. എനിക്ക് കുഞ്ഞുനാളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ, എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഇതൊക്കെ അല്ലേ ടിയ. ഓ, എനിക്ക് ബാർബി ഭയങ്കര ഇഷ്ടാടാ. പ്രിൻസസിനെ ആണോ ഇഷ്ടം? എവിടെ നോക്കട്ടെ പ്രിൻസസ്. നമ്മൾ വൈകാതെ തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട്, അത് പറയാലോ ടിയ. എപ്പോഴാന്ന് നമുക്ക് പിന്നെ പറയാലേ. അതൊക്കെ അഴിച്ചു നീ, എന്റെ കൃഷ്ണ. ഓക്കെ, എന്തൊക്കെയാണിത്? ബോഡി ഷാംപൂ, ഒരു കോംബ്, അതാ ഇത്. പിന്നെന്താ, ഡ്രസ് അയച്ചോ? ആ, ഡ്രസ് അയച്ചോ. നല്ലൊരു ബാത്റൂം കേട്ടോ, എനിക്കിതായിരുന്നു ഇഷ്ടായി. നോക്കി, ബാത്റൂം ഇപ്പൊ തന്നെ വൃത്തികേടായിട്ടുണ്ട്. ബാറ്ററി ഉണ്ട്, ബാറ്ററി ഇട്ടിട്ട് എന്ത് ഓൺ ആക്കാനാണ് ടിയ? എനിക്ക് മനസ്സിലായി. ആ, അങ്ങനെ ആവുമ്പോ എന്താവും? ഒരു ഷവറും, ഒരു മിനിറ്റ്. അതെ കുട്ടാ, നമ്മൾ ഇതെങ്ങനെ ഓണായി?
അതൊക്കെ ഓണായുടെ സ്വത്തുമണി. നോക്കട്ടെ ഇവിടെ ആക്കണ്ട, പ്രിയാന്റെ ക്ലീൻ ചെയ്തിട്ട് പോയാൽ നമുക്ക് പുറത്തു പോകാം. അപ്പൊ നമ്മള് സ്ഥലം മാറ്റി. ബാർബിനെ ബാത്ത് ടബിൽ അങ്ങനെ ഇരുന്നോട്ടെ, മുടി ഒന്നും അഴിക്കല്ലേ. പരിപാടി നോക്കട്ടെ, ചെറുപ്പറ ചെറുപ്പറ നോക്കിയടാ. ഷോ ബാർബിനെ ഇനി ബാർബിനെ ബെൻഡ് ആക്കുവോ ആദ്യം. ബാർബിനെ ഇങ്ങോട്ട് തിരിക്കി, ഇങ്ങോട്ടായി ബെൻഡാക്കു, ബെൻഡാക്കു, കൈ മാറ്റി തലയിൽ. അത് പിന്നെ വെയിറ്റ് ഇല്ലല്ലോ. അല്ല ഷവറിൽ അരട്ടി ചെയ്യാൻ നമുക്ക് കുറച്ച് സോപ്പ് ഇട്ടാലോ, വേണ്ട അല്ലേ? നിന്റെ കയ്യിൽ കുറെ ഷവർ ജെൽ ഇല്ലേ, നീ മറ്റേ ഹോട്ടൽസിന്നൊക്കെ അടിച്ചു മാറ്റിയത്. ഇപ്പൊ എന്തെങ്കിലും വീഴാനായി കിടക്കണേ, നന്നായി ചാരി കിടക്കൂ ബാർബി, ചാരി. ഞാൻ എടുത്തിട്ടുള്ളത് റാഡിസൺ ബോഡി വാഷ് ആണ്. പിന്നെ ഏതൊക്കെയുണ്ട്? ഏത് ഹോട്ടലായിരുന്നു? നമ്മുടെ താജിലായിരുന്നു. ഓക്കെ, ഏതോ ഒരു സാധനം. അപ്പൊ റാഡിസൺ ലോഷൻ, ഷവർ, ഇത് ഷാംപൂ ആട്ടോ, ഷാംപൂ താഴെ തേക്കാൻ, ബോഡി വാഷ് കാലും കയ്യിലൊക്കെ തേക്കാൻ. ഓക്കെ, കാലിലും കയ്യിലും തേക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഷവർ ആദ്യം ഇതിലേക്ക് വെള്ളം ഇതിലേക്കല്ലേ ഒഴിക്കേണ്ട ലോഷൻ, അതിലേക്ക് ഒഴിക്കണ്ട. ഇതെന്താ ഇങ്ങനെ വളഞ്ഞിരിക്കണോ, ഷവർ വളഞ്ഞിട്ട്? ഓ, ഇതൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ടീയോ, വേറൊരു കാര്യം, ഈ സാധനം നമുക്ക് ഇതിന്ന് എടുത്തിട്ട് ചെയ്യാം. ആദ്യം ഈ ലോഷൻ ഒഴിക്കും, ഇതൊന്ന് മാറ്റാം. ആ ശരി, ലോഷൻ ഒഴിച്ച് കൈ മാറ്റി, ഇത് മാറ്റും. ആ ലോഷൻ ഒക്കെ ഒഴിച്ച് കുളിപ്പിക്കാൻ പോവാ. ബോഡി ലോഷൻ അല്ലേ ഇത്? അതോ മോയിസ്ചറൈസർ? അല്ല, ബോഡി ലോഷൻ അല്ല, ഷാംപൂ അല്ലേ? ബോഡി ലോഷൻ. എടാ, ലോഷൻ വേറെ, ഷാംപൂ വേറെ. ലോഷൻ ക്രീമാണ്, ഷാംപൂ അല്ലേ പതുക്കെ. ബോഡി വാഷ് അങ്ങനെ പറയ്, നീ പറയണ ഒന്നും എനിക്ക് മനസ്സിലാവണ്ടേ കുട്ടി. ദിസ് ഇസ് നോട്ട് പതക്കിങ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് നോട്ട് പതക്കിങ്. പതക്കില്ലടാ, പോട്ടെ, സാരില്ല, അത്ര മതി. നല്ല മണം ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡിറ്റാച്ച് ചെയ്തേ. അതിനാ നീ ആദ്യം അതിനെ ഡിറ്റാച്ച് ചെയ്യൂ. മെല്ലേട്ടാ പൊട്ടിക്കല്ലേ. ഓക്കെ, അപ്പൊ അതിലെങ്ങനെയാ വെള്ളം വരുന്നത് നോക്കട്ടെ. പ്രസ് ചെയ്യാം ഞാന്. ഈ കൈ മാറ്റടാ. എന്തൊരു കളറാണ്. ഇങ്ങനെ ഓഫ് ആക്കണ്ട, ഓഫ് ആക്കണ്ട, ഇതിങ്ങനെ പിടിച്ച് ഇത് ഇത് ഇവിടെ കയ്യില്. ആ, തല നന്നായി മസാജ് ചെയ്ത് കൊടുക്ക, മസാജ് ചെയ്ത് കൊടുക്ക. നമുക്കിനി ഷാംപൂ ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കേ, ഓ മൈ ഗോഡ്. ഡാഡി കാണണം. അയ്യോ പാവം ബാർബി, അതൊക്കെ തേക്കട്ടെ ഷാംപൂ. നീ കടന്നോട്ടെ, കുറച്ച് ബാർബിനെ മുക്കണം വെള്ളത്തില്. അയ്യോ ബാർബിനെ കണ്ണു, ഈ കൈ മാറ്റേ. അയ്യോ ബാർബിനെ നീ കൊന്നോ, ഈ കൈ മാറ്റി, ഞാൻ വാഷ് ചെയ്ത് തരാം. അയ്യോ സംഗതി അടിപൊളി കേട്ടോ, കുട്ടികൾക്ക് ടൈം പോവാൻ കൊറോണ ടൈമില് കിട്ടണായിരുന്നു അല്ലേ ടിയാ. ഇത് മാറ്റി ഞാൻ ചെയ്തുതരാം സംഗതി. ആ ഒരു ഷവർ ഇത് ചുമ്മാ വെച്ചിരിക്കണോ? ഇത് ചുമ്മാ വെച്ചിരിക്ക. ഈ ഷാംപൂ എന്താടാ കഴുകിയിട്ടും കഴുകിയിട്ടും പതക്കത്. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. ഈ ടീ കുട്ടിയുടെ കയ്യിലൊക്കെ ഒഴുകാൻ തുടങ്ങി. ഗൈസ്, ഇപ്പോഴാണ് അറിയുന്നത് സോപ്പ് വെള്ളം തന്നെ സോപ്പ് വെള്ളം മേറായിട്ട് താഴെ. യെസ് ഗൈസ്, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു അമ്മു. കൊറേ ആയിട്ടോ അമ്മു വന്നിട്ട്. അമ്മ
ബാർബി ബാർബിനെ കുളിപ്പിക്കാനാണ്. ആ ഇനി ഇത്തിരി അമ്മ കുളിപ്പിക്കട്ടെ. ആ അമ്മ അമ്മ കുട്ടി കുളിപ്പിച്ചോളൂ. കുറച്ച് തലയിൽ ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട്. ആ നിങ്ങൾ രണ്ടുപേരും കൂടി ഓൺ ആക്കാം. ഷവറിൽ വെള്ളം വരട്ടാ. അമ്മുക്കുട്ടി വെള്ളം വന്ന് വെള്ളം വന്ന് അമ്മുക്കുട്ടി കുളിപ്പിക്കട്ടെ. അത് പിന്നെ താഴത്തെ സോപ്പ് വെള്ളം നല്ലേ മേലെ പോണ്ടിട്ട് ചെയ്യാ. എന്തായി എന്താണ് വെള്ളം ചേഞ്ച് ചെയ്യാൻ? അത്ര ബബിൾസ് ഇത് ഇതൊന്നും മൂട്ടി ഒന്നും വരുന്നില്ല. ന്യൂ വാട്ടർ. ഓക്കെ ന്യൂ വാട്ടർ ആണ്. ഇവിടെ ഇവിടെ ചെയ്തോ ഗാർഡനിൽ ചെയ്തു. ബെസ്റ്റ് അമ്മു ബർത്ത്ഡേക്ക് പോയതാണല്ലേ, പിന്നെ ഇപ്പോഴാണ് അമ്മുനെ കാണുന്നത്. ചേഞ്ച് ചെയ്തോ? ഇനിയും ക്ലീൻ ചെയ്യണോ? കൊറേ ആയില്ലേ ഗൈസ് ഇതുപോലത്തെ ഒരു അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട്. സമയം കിട്ടണ്ടേ? എല്ലാ ആഴ്ചയും ഒരാഴ്ച ഫ്രീ ഉണ്ടാവും, പിന്നെ രണ്ടാഴ്ച എക്സാം, ക്ലാസ് ഒന്നും നടക്കുന്നില്ല. ആ ഇവിടെയാണ് ക്ലീൻ. ആ അവിടെ തന്നെ വെള്ളം വിഷു. ഈ കുട്ടി ആ അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിനെ ഇല്ലാണ്ടാക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ എല്ലാം സെറ്റായി ഗൈസ്. ആ ഡ്രസ്സൊക്കെ ഇനി ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ പുതിയ ഡ്രസ്സ് എവിടെ അമ്മു? യെസ് പുതിയ ഡ്രസ്സ്. അപ്പൊ വേഗം ഒന്ന് ഒരു ഡ്രസ് ചേഞ്ച് ഇട്ടേ, ട്രാൻസിഷൻ കാണിക്കാം ഇങ്ങനെ കൈയാക്കിട്ട്. ആ എവിടെ നോക്കട്ടെ, എവിടെ നോക്കട്ടെ, ലോഷൻ മുടി എന്താ പിന്നെ അങ്ങനെ ഡ്രാക്കുളൻ ഡ്രാക്കുളനെ പോലെ. ഇതാണ് അമ്മൂന്ന് ഉണ്ടാക്കി വെച്ചത്? അതിന് ലോഷൻ ആണോ ഇതിന്? ലോഷൻ മുഖത്ത് നന്നായി തേച്ചെടുക്കണം. വേണ്ട വേണ്ട പെർഫ്യൂം വേണ്ട. അപ്പൊ കഴിഞ്ഞോ? ആ മുടി നല്ല ഭംഗിയില് കെട്ടി വെക്കടാ. ഒരു മറ്റേത് എവിടെ നീ റബ്ബർ ബാൻഡ് എവിടെ? ഇങ്ങോട്ട് വാ. കോംബ് അല്ല ട്രാൻസിഷൻ കോംബ് ഉണ്ടല്ലോ. ഇല്ലാല്ലേ? ആ അതിന്റെ കോംബ് ഉണ്ടല്ലോ ടീ. അയ്യോ എന്നിങ്ങനെ തൂക്കി പിടിക്കുന്ന ഒരു റെസ്പെക്ട് ഇല്ലാതെ കാണിക്കുന്നത്. ഇവിടെ പിടിക്കേ. ചീവ് ചീവ്. അയ്യോ നീ കൊല്ലൂട്ടിയാ. അയ്യോ എന്റെ തല. ഞാൻ പറഞ്ഞു ഷാംപൂ യൂസ് ചെയ്യണ്ടെന്ന്, മനസ്സിലായോ ഗൈസ്? അതുകൊണ്ടാണ് ഷാംപൂ ആരും യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത്. മുടി കൊഴിഞ്ഞു, വേഗം കെട്ടിവെക്ക്, മുടി അഴിക്കരുത് കേട്ടോ. മോളൂസ് ബാഗൊക്കെ തൂക്കിയോ, റെഡിയാക്കിയോ? എവിടെ നോക്കട്ടെ, ബാർബിന്റെ ഹെയർ എങ്ങനെയാക്കി നോക്കട്ടെ. ബാർബിന്റെ ഹെയർ അത്ര വർക്ക്ഔട്ട് ആയില്ല. ബാക്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒരു സാധനം വലുതായി പോയി. ഓക്കെ ഫൈൻ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ. ബൈ ബൈ അമ്മു.